നമസ്കാരം. അധികാരത്തിലെത്തിയാൽ താൽക്കാലികക്കാരെ വീണ്ടും സ്ഥിരപ്പെടുത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന് ഹൈക്കോടതിയിൽ നിന്നും ചെക്ക് വരാൻ സാധ്യത. സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിൽ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞതോടെ ഇതിനകം നടന്ന സ്ഥിരപ്പെടുത്തലുകളിൽ പലതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അസ്ഥിരമാകുന്ന സ്ഥിതിയായിരിക്കുകയാണ്. സുപ്രീംകോടതിയിൽ സർക്കാർ അപ്പീൽ നൽകിയാലും ഫലമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ എന്തായാലും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് വിരുദ്ധമായി ഒരു വിധി ഇക്കാര്യത്തിലുണ്ടാകാൻ സാധ്യതയില്ല. ആറുമാസത്തിനിടെ 1300 താൽക്കാലിക ജീവനക്കാരെയാണ് ധന നിയമ വകുപ്പുകളുടെ എതിർപ്പ് പോലും മറികടന്ന് പിണറായി വിജയൻ മന്ത്രിസഭ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെയാണ് കഴിഞ്ഞ 17 ചേർന്ന മന്ത്രിസഭ സ്ഥിരപ്പെടുത്തൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. വീണ്ടും അധികാരത്തിലെത്തിയാൽ സ്ഥിരപ്പെടുത്തുമെന്നും പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അവതാളത്തിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ പുതിയ ഇടപെടൽ. കർണാടക സർക്കാർ വാദിയായുള്ള ഉമാദേവി കേസിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി 2006 April 10 10 വർഷമോ അതിലേറെയോ ആയി സേവനം ചെയ്യുന്ന യോഗ്യതയുള്ളവരെ റെഗുലറൈസ് ചെയ്യുന്ന കാര്യം ഒറ്റത്തവണ നടപടി എന്ന നിലയ്ക്ക് സർക്കാരുകൾക്കും മറ്റും 6 മാസത്തിനകം പരിഗണിക്കാമെന്നും അതിനുശേഷം ഒഴിവുകളിൽ റെഗുലർ റിക്രൂട്ട്മെന്റ് നടത്തണമെന്നുമായിരുന്നു വിധിയുടെ കാതൽ. അതായത് ഈ വിധി വന്ന് 6 മാസത്തിനു ശേഷം ആരെയും സ്ഥിരപ്പെടുത്താൻ പാടില്ലെന്നതാണ് വസ്തുത. ഇത് കേരളത്തിലും താൽക്കാലികക്കാരുടെ മോഹത്തിന് തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ചട്ടവിരുദ്ധമായി സ്ഥിരപ്പെടുത്തുന്നുവെന്ന ആരോപണങ്ങളും PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഹൈക്കോടതി വിധി. കോടതി പരിഗണിച്ച IHRD കേസിൽ മുൻപ് റെഗുലറൈസ് ചെയ്യപ്പെട്ടവർ കക്ഷികൾ അല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതേസമയം സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമായി ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും സ്ഥിരപ്പെടുത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു വെച്ചിരുന്നു. എല്ലാ സ്ഥാപനങ്ങൾക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശമെത്തിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തതോടെ പിൻവാതിൽ നിയമനങ്ങളുടെ വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. സുപ്രീംകോടതി വിധിയിലെ തത്വം രാജ്യത്തെ നിയമമാണെന്നും അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് അപലപനീയമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. വ്യവസ്ഥകൾക്ക് വിധേയമായി ഒറ്റത്തവണ മാത്രം സ്ഥിരപ്പെടുത്തൽ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് പറയുമ്പോൾ അത് ലംഘിച്ച് സ്ഥിരപ്പെടുത്തി ഉത്തരവിറക്കാൻ അധികാരികൾക്ക് സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇപ്രകാരം നിയമത്തിന് വ്യക്തമായ വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് സർക്കാർ സ്ഥാപനങ്ങളിലും കമ്പനികൾ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലും ചട്ടവിരുദ്ധമായ സ്ഥിരപ്പെടുത്തലുകൾ ഹൈക്കോടതി വിലക്കിയത്. അതേസമയം IHRDയിലെ തന്നെ റെഗുലറൈസേഷൻ സംബന്ധിച്ച ഒട്ടേറെ കേസുകൾ നിലവിലുണ്ടെന്നാണ് സ്ഥാപനം കോടതിയെ അറിയിച്ചത്. കൂടാതെ വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്ഥിരപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യ ഹർജികൾ ഉൾപ്പെടെ പരിഗണനയിലുമുണ്ട്. കേരള ബാങ്കിലെ 1800 പേരടക്കം വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിൽ നിന്നായി 2000 പേരെ സ്ഥിരപ്പെടുത്താനുള്ള പട്ടികയാണ് പരിഗണനയിലുള്ളത്. ഇതിൽ 3/4 VS സർക്കാരിന്റെ കാലത്ത് നിയമനം നേടിയവരും LDF അനുഭാവികളുമാണെന്നതാണ് ഏറ്റവും വലിയ സത്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.